കാത്തിരിക്കുകയാണ് ഞാൻ അരിസ്റ്റോ ജംഗ്ഷനിൽ. ഹായ് ഹലോ, കണ്ടോ അരിസ്റ്റോ ജംഗ്ഷനിൽ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നു, കുറച്ച് അതിഥികൾ. അതിഥികളെ കാത്ത് ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന അതിഥികളെക്കുറിച്ചൊക്കെ, കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടാവുന്ന കുറച്ച് കുഞ്ഞതിഥികൾ, അപ്പോൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അവർ വരട്ടെ, അവരിപ്പോൾ എത്തും. എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അയ്യോ, ഗസ്റ്റ് വന്നു. ഗസ്റ്റിനെ എടുത്ത് വണ്ടിയിലോട്ട് വെച്ചപ്പോഴത്തേക്കും ഗസ്റ്റ് ഭയങ്കര കാഴ്ചയാണ്, ബഹളമാണ്. കുറച്ച് യാത്ര ചെയ്ത് വന്ന ആളുകളാണ്. അപ്പം ഞാൻ ആദ്യം അവരെ ഒന്ന് സേഫായിട്ട് വീട്ടിലേക്ക് എത്തിക്കട്ടെ. അവർ ബാസ്ക്കറ്റിനകത്ത് ഇരിക്കുകയാണ്. ഒന്ന് രണ്ട് എത്ര പേരാണെന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ പറയാം. സസ്പെൻസ്. ഓക്കെ, എന്താണ്? ആ, അവിടെ കുറെ പേര് കാത്തിരിക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടിട്ടോ. പോവാം, നമുക്ക് പോവാം. മലയാളം അത്ര മനസ്സിലാവുന്നില്ല എന്ന് ചെറിയ ഡൗട്ടുണ്ട് എനിക്ക്. പോവാം. ഓക്കെ, ഞങ്ങൾ തമ്മിലുള്ള ഭാഷ. ആരാണാ പഠിപ്പിക്കണേ? ഒരേ പേടിപ്പേരാണ് എന്നെ. ഇഞ്ച് ഇഞ്ച്. ഓ, പോവാ പോവാ, നമ്മള് പോണ് 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 പോണടോ. ഇതാ പോണടോ കുഞ്ചോ. ആ, അതാണ്, ഒരാൾ മാത്രമാണ് ചോദ്യം പറച്ചിലൊക്കെ കൂടുതൽ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വീട്ടിലെത്തട്ടെ അല്ലേ. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം, ആരൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. വഴി വീട്ടിലെ പുതിയ ഗസ്റ്റ് ആരൊക്കെയാണെന്ന്. ഓക്കെ, എന്താണ്? ഇടമിണ്ടാതിരിയടാ. എന്താണ്, എന്താ പ്രശ്നം, എന്താണ് ഇത്രേ എന്നെ പേടിപ്പിച്ച ആളെ എനിക്കൊന്ന് കാണണം കേട്ടോ, കേട്ടാ? ആ, അതിനെ അറിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം. പ്രതിഷേധം, യാത്ര ചെയ്ത് വന്നല്ലേ. അപ്പൊ യാത്ര ചെയ്ത് വന്നുകൊണ്ട് ആൾക്കുള്ള ഒരു എന്താണ് അമ്മ, അതാ അവരെ തുറക്കട്ടെ അമ്മ. ഓ, വരണോ? എന്താണ്? അപ്പൊ ഗസ്റ്റിനെ ഞാന് ജസ്റ്റ് തുറന്നു വരാൻ പോവാണ്. അവരെ എന്താ പറഞ്ഞിട്ട, അയ്യോ, ഇതാരൊക്കെ കണ്ട, പോണ കണ്ട, ഇതാരൊക്കെ, ഏ, ഇതാരാ ഇത്? അയ്യോ, എല്ലാരും വിശന്നു. വാ വാ വേ വാ, അതാ വെച്ചിരിക്കണമ്മ, ഇവിടെ വാ. ഇത് നോർമൽ ഫുഡല്ല, അവർക്ക് റിക്കവറി എന്ന് പറയുന്ന ഇതാണ് കൊടുക്കുന്നത്. അത് നമുക്ക് പിന്നെന്താ റോയൽ കനേലിൽ കിട്ടും,
പിന്നെ വിസ്കേഴ്സ് അങ്ങനെ ഇതിനകത്ത് കിട്ടാതെ ഏതാ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന കമ്പനി ഞാൻ മറന്നു കേട്ടോ, സോറി ഞാനിപ്പോൾ പറയാമേ. ഓക്കെ, അപ്പം ആദ്യം അവർ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ കൂടി ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ നോർമൽ ഫുഡ് കഴിക്കാൻ പറ്റും. എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതിഥികൾ അങ്ങനെയല്ലേ, വീട്ടിൽ വന്ന ഉടനെ തന്നെ നമുക്ക് ഫുഡ് കൊടുക്കണം. ഹോ, ആശ്വാസമായി എൻ്റെ കുഞ്ചുവിനൊക്കെ. ആരാണെന്നോ ഒരാൾ അവിടെ നോക്കി അന്വേഷണം, ഞാൻ അന്വേഷണം പോവാണ്. രണ്ടാളുകള് കഴിച്ചിട്ട് ഓടി, അടുത്ത ആളുകൾ പയ്യെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബേബി ബേബി കുഞ്ഞു വാ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോ മക്കളെ. അവിടെ ഒരാൾ അതെന്തൊക്കെയോ അന്വേഷിച്ച് നടക്കാനേ. നോറ പിന്നെ കുഞ്ഞുമക്കളോടൊന്നും ഒരു വഴക്കില്ലാത്ത ആളായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നുമ്മ പറഞ്ഞ അതിഥികൾ, നാലു പേര്. അപ്പോ ആളുകളെയൊക്കെ കണ്ടല്ലോ. ശരി, അപ്പൊ മറ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം, അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്നിപ്പോ ഇവര് വന്നതേ ഉള്ളൂ. ഇവരാരാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം അടുത്ത ദിവസം പറയാം. ടാറ്റാ. ബേബി ബേബി ഓർക്കും വന്ന അവന്റെ കുഞ്ഞിനെ ഓർക്കും വന്ന. അവരുടെ മുന്നിൽ ഷോഫ് കാണിച്ചോണ്ടിരിക്കുന്ന നൂറ് മമ്മി. അച്ചോ, ഹൈ ബേബി, ഹൈ ബേബി, ബേബി തക്കടൂസ് തക്കടു പൊന്നൂസ്. ഉറങ്ങാൻ പോണ എല്ലാരും. ഓക്കെ, അപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് പോട്ടോ. അവിടെ പൊന്നു മക്കൾ ഉറങ്ങി, കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം വന്നു.